പുൽക്കൂടിൻ്റെ മധുരസ്മരണ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി തിരിപ്പറവി കടന്നു വരുന്നു. ദൈവപൈതലായ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ പോലെ പച്ചകടാതെ ഇത്ര ദീപ്തമായി നിൽക്കുന്ന മറ്റേത് ഓർമ്മയാണ് ഈ ഭൂമിയിലുള്ളത്? ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ഇടം നഷ്ടപ്പെട്ട, സ്വയം മറന്ന് പറുദീസായിൽ നിന്ന് പടിയിറങ്ങിയ മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയുടെ പരിസമാപ്തിയാണ് തിരുപ്പിറവി. ക്രിസ്തുമസ് രാവിൽ ദൈവം നമ്മോടുകൂടെ അനുഭവം ലഭിച്ച ആട്ടിടയന്മാർ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞ ഹൃദയത്തോടെ തിരിച്ചുപോയി. എന്താണ് എമ്മാനുവൽ അനുഭവം? കഴിഞ്ഞ ദിവസം റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു അപ്പൻ്റെ കഥ വന്നു. തൻ്റെ ഏക കുഞ്ഞിൻ്റെ ജനനത്തോടെ ഭാര്യ മരിച്ചു. അന്നു മുതൽ അയാൾ കുടി ആരംഭിച്ചു. എന്നും കുടിച്ച് കൂത്താടി ബോധമില്ലാതെ വീട്ടിൽ വരുന്നു. വീട്ടുകാരെ എല്ലാം ഒരുപാട് വേദനിപ്പിച്ചു. എന്നാൽ കുഞ്ഞിൻ്റെ പിറന്നാൾ ദിനം എല്ലാ വർഷവും എന്തെങ്കിലും സമ്മാനം അദ്ദേഹം കൊണ്ടുവരും. അങ്ങനെയിരിക്കെ കുഞ്ഞിൻ്റെ 10-ാം പിറന്നാൾ വന്നു. ഈ പിറന്നാൾ നന്നായി ആഘോഷിക്കണമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു. ഇത് മനസ്സിലാക്കിയ ഓഫീസിലെ കുടിയന്മാരായ കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ നന്നായി കുടിപ്പിച്ചു, ട്രെയിനിൽ കയറ്റിവിട്ടു. ട്രെയിനിൽ നിന്നും ഇറങ്ങി വിറച്ച് വിറച്ച് നടക്കുന്ന ഈ മനുഷ്യനെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചുമട്ടു തൊഴിലാളി നടക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ പിടിച്ച് പതുക്കെ പതുക്കെ നടത്തവേ അദ്ദേഹം ഈ തൊഴിലാളിയോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇന്ന് എന്നെ ഏതെങ്കിലും ഒരു സമ്മാനക്കടയിൽ എത്തിക്കണേ. എൻ്റെ കുഞ്ഞിൻ്റെ 10-ാം പിറന്നാളാണ്. സമ്മാനക്കടയിൽ ചെന്നപ്പോൾ അദ്ദേഹം തൊഴിലാളിയോട് പറഞ്ഞു, നിങ്ങൾ തന്നെ എൻ്റെ കുഞ്ഞിനായി മനസ്സ് സെലക്ട് ചെയ്യുക. കുഞ്ഞിനെ ഒരിക്കൽ പോലും കാണുകയോ കുഞ്ഞിൻ്റെ അഭിരുചി അറിയുകയോ ഇല്ലാത്ത ഈ മനുഷ്യൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യും? എന്നാൽ ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചു നിന്നു. പിന്നീട് അദ്ദേഹം ചോദിച്ചു, കുഞ്ഞിന് എന്ത് സമ്മാനം കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ സമ്മാനം നിങ്ങൾ തന്നെയല്ലയോ? ഈ പാവപ്പെട്ട മനുഷ്യന്റെ ചോദ്യം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഇയാളെ അഗാധമായി ചിന്തിപ്പിച്ചു. എന്നാൽ ഇത് അദ്ദേഹത്തെ വലിയ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു. പിന്നീട് വെറും കൈയോടെ വീട്ടിലേക്ക് കടന്നു വന്ന് കുഞ്ഞിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിറ കണ്ണുകളോടെ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ഇന്ന് മുതൽ അപ്പൻ കുടി നിർത്തി. ഇത് നിന്റെ 10-ാം പിറന്നാളിൻ്റെ സമ്മാനമാണ്. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് ഒരു വലിയ ആനന്ദത്തിലേക്ക് അവരെ നയിച്ചു. ഗലാത്യ 4:19, എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വറ്റിപ്പോകുമ്പോൾ, നിരാശയുടെ കാർമേഘം പടരുമ്പോൾ നമുക്ക് കൂട്ടിന്, നമ്മെ മനസ്സിലാക്കുവാൻ താങ്ങുവാൻ ആരുമില്ലാത്തപ്പോൾ, പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ഈ കുറവുകളിലേക്ക്, ഇല്ലായ്മയിലേക്ക്, ബലഹീനതയിലേക്ക് ക്രിസ്തു കടന്നു വരാൻ നാം അനുവദിക്കുമ്പോൾ ദൈവം എന്നോട് കൂടെ, ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടും.
ഈ നവീകരിക്കപ്പെട്ട എൻ്റെ ജീവിതം എൻ്റെ ചാരത്തിരിക്കുന്നവർക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന് ഒരു എമ്മാനുവൽ അനുഭവം കൊണ്ടുവരുന്നു. അതാണ് ദൈവം നമ്മോടുകൂടെ. ഈ 2022 ക്രിസ്തുമസ് പുതിയൊരു ഉൾക്കാഴ്ചയിലേക്ക്, അവബോധത്തിലേക്ക്, ഒരു എമ്മാനുവൽ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു.